ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹണി ഗ്ലേസ് ചിക്കൻ ആണ്. നമുക്കൊന്ന് കണ്ടാലോ. വെൽക്കം ടു സ്മൈലാസ് കിച്ചൺ. ചിക്കൻ 1/2 കിലോ ബോൺലെസ് ആണ്. ഇതേപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ സോയാ സോസ് 2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കോൺഫ്ലവർ 4 ടേബിൾസ്പൂൺ ആണ്. ആദ്യം ചിക്കനിലോട്ടേക്ക് കുരുമുളക് പൊടി, സോയാ സോസ്, ഉപ്പ്, കോൺഫ്ലവർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കുക. അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഇത് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. എൻ്റെ ഫ്രിഡ്ജിൽ വെക്കണേ. നല്ലോണം ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി വെക്കുക. സോട്ടിങ്ങിനുള്ള ആവശ്യമാണ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾസ്പൂൺ, ഉണക്കുമുളക് 8 എണ്ണം നീളത്തിലുള്ളതാണ്, അത് എന്നിട്ട് 4 കഷ്ണമായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. സ്പ്രിംഗ് അണിയൻ 1/2 കപ്പ്, 1/2 കപ്പ് ടൊമാറ്റോ സോസ്, 2 ടീസ്പൂൺ സോയാ സോസ്, ഹണി 2 ടേബിൾസ്പൂൺ. ഓയില് ആവശ്യത്തിന് എടുക്കുക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പൊരിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ബാലൻസ് ചെയ്ത് കുറച്ച് ഓയിൽ മതി ഇത് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ഒരു ബൗൾ എടുക്കുക, അതിലോട്ടേക്ക് ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഹണിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് സ്പൂണിനെ കൊണ്ട് മിക്സ് ചെയ്തിട്ട് അത് അങ്ങോട്ട് മാറ്റി വെക്കുക. ആദ്യം ഒരു കടായി എടുക്കുക, അതെൻ്റെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓയിൽ കുറച്ച് ഒഴിക്കുക. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കനെല്ലാം അതിലോട്ടേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. നല്ലോണം മുരിച്ചെടുക്കണ്ടേ, ഒരു സ്ലൈറ്റായിട്ട് മുരിഞ്ഞാൽ മതി. ആ ഒന്ന് വെന്ത് ഇതാവുമ്പോഴത്തേക്ക് എടുത്തളയണം കേട്ടോ. നല്ലോണം മുരിക്കാൻ നിൽക്കണ്ട, പക്ഷേ ഭയങ്കര ഹാർഡായി പോകും. അതുകൊണ്ട് കുറച്ച് ഒരു 6 മിനിറ്റ് ഒന്നും ആയിട്ട് അങ്ങോട്ട് എടുത്തോ. അങ്ങനെ എല്ലാ ചിക്കനും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുക. ഒരു വർഷം ആയിക്കതിനു ശേഷം തിരിച്ചിട്ടിട്ട് പിന്നത്തെ വർഷം ആകാം. പിന്നെ അതേ ഓയിൽ തന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചാൽ അതേ കടായിൽ കുറച്ച് അതേ ബാലൻസായ ഓയിൽ എടുത്തിട്ട് കുറച്ച് ഓയിൽ എടുക്കുക. അതിലോട്ടേക്ക് ആദ്യം റെഡ് ചില്ലി ഇല്ലേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ അത് സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഗാർലിക്ക് ഇട്ടിട്ട് ഒന്നും സോട്ടായി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ സ്പ്രിംഗ് അണിയൻ കുറച്ചിടുക. 1/2 കപ്പാണല്ലോ നമ്മൾ സ്പ്രിംഗ് അണിയൻ എടുത്തത്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് എടുത്തിട്ട് അതിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം സോട്ടായതിനു ശേഷം സോസില്ലേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സോസില്ലേ ആ സോസും അതിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. ഒരു മീഡിയം ഫയറിലിട്ടിട്ട് ഒന്ന് തിളച്ച് ഒന്ന് റെഡി ആവുമ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. ചിക്കൻ ഇടുക, ചിക്കൻ ഇട്ടിട്ട് ഒന്ന് നല്ലോണം തിളച്ച് ഒന്ന് ഇതാവുമ്പോൾ ബാക്കിയുള്ള കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടെ അതിലോട്ടേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി ബാക്കിയുള്ള കുറച്ച് സ്പ്രിംഗ് അണി ലാസ്റ്റ് ഡെക്കറേഷൻ എടുക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളെ ഹണി ഗ്ലേസ് ചിക്കൻ റെഡിയായി. നല്ലോണം തിക്നെസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലോണം മുരിച്ചലും എല്ലാം ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഹണി ഗ്ലേസ് ചിക്കനാണ്. എന്റെ നല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുങ്ങനെ ഒരു സ്റ്റാർട്ടർ ആക്കണമെങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു ഹണി ഗ്ലേസ് ചിക്കനാണ്. അപ്പം എല്ലാവരും ഇത് പ്രാവശ്യം ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. അടുത്ത ഇതേ ചെറിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.